നമസ്കാരം. പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം കേസുകളൊന്നും ചിലപ്പോൾ പാർട്ടി സിപിഎം ഏറ്റെടുക്കില്ല. ചിലർ അകത്തു പോകും, അതൊക്കെ അവരുടെ വിധി എന്ന് കരുതും. അങ്ങനെയാണല്ലോ, പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന പരിപാടിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട ചില ആളുകളുടെ കാര്യമൊക്കെ പാർട്ടി വേണ്ടതുപോലെ അന്വേഷിക്കും, കേസുകൾ എടുത്തു കളയാനുള്ള മാർഗമൊക്കെ ഉണ്ടാക്കും. അത് നമ്മൾ കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ കേസുകൾ എടുത്തു കളയും, പ്രത്യേക നിർദ്ദേശപ്രകാരം, ഉത്തരവ് പ്രകാരം, നിയമപ്രകാരം കേസുകൾ ഇല്ലാതാക്കും എന്നുള്ള ഉറപ്പിന്മേലാണ് ഈ സഖാക്കൾ ഇവിടെ കിടന്ന് ഞെളിവിരി കൊള്ളുന്നത് എന്ന് വ്യക്തം. പക്ഷേ എല്ലാ സഖാക്കൾക്കും ഈ ഭാഗ്യം കിട്ടണമെന്നില്ല. നമുക്ക് ഓർമ്മയുണ്ട്, യൂണിവേഴ്സിറ്റി അവിടെ മാർക്ക് തിരുത്തുമായി ബന്ധപ്പെട്ടും ബി എസ് സി തട്ടിപ്പുമായി ബന്ധപ്പെട്ടും രണ്ട് വ്യക്തികളെ, ഒരു ശിവരഞ്ജിത്തും നസീം, അതായത് യൂണിവേഴ്സിറ്റി കോളേജും അതുപോലെയുള്ള മേഖലകളുമൊക്കെ സ്വന്തം പരീക്ഷാ കേന്ദ്രങ്ങളായി വെച്ചുകൊണ്ട് പി എസ് സി പരീക്ഷകളെ വരെ സ്വാധീനിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ട് അവർക്കെതിരെ കേസുണ്ട്. മാത്രമല്ല, വളരെ ശക്തമായി തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ അക്രമം അഴിച്ചുവിടുന്ന രീതിയിൽ വരെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ ഈ ശിവരഞ്ജിത്തിന്റെയും നസീമിന്റെയും കാര്യമൊക്കെ പിന്നീട് മാധ്യമങ്ങൾ മറന്നു. പല വിഷയങ്ങളും വന്നു, വിഷയങ്ങൾ മാറി മറിഞ്ഞു. പിന്നെ സ്വർണ്ണക്കടത്ത് വന്നു, മറ്റു കാര്യങ്ങൾ വന്നു, ലൈഫ് മിഷൻ വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അതിനിടയ്ക്ക് ഇതൊക്കെ സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ മറന്നുപോയി. നമുക്ക് അതിന്റെ ഒരു സ്ഥിതിവിശേഷം, അതായത് ഈ ആൾക്കാരെ രക്ഷിക്കാൻ പാർട്ടി എന്തെങ്കിലും ചെയ്തു, സർക്കാർ എന്തെങ്കിലും ചെയ്തു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ക്രിമിനലായ എസ് എഫ് ഐ നേതാവിനെ സഹായിക്കാൻ എൽ ഡി എഫ് സർക്കാരിന്റെ വഴിവിട്ട നീക്കം, യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസ്, പി എസ് സി ചോദ്യപേപ്പർ ചോർച്ചാ കേസ് എന്നിവയിൽ പ്രതിയായ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ മുൻ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന നസീമിനെതിരെ പൊതുമുതൽ നശീകരണ കേസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി സർക്കാർ ഇപ്പോൾ കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. അതായത് ഈ പൊതുമുതൽ നശിപ്പിക്കൽ ആണ് ഒരു പ്രധാനപ്പെട്ട കേസ്, അത് വലിയ കേസാണ്. അപ്പം അത് ആദ്യം പിൻവലിക്കുക, അതിനുശേഷം പടിപടിയായി മറ്റു കേസുകളൊക്കെ പിൻവലിക്കാം എന്നതായിരിക്കും സി പി എമ്മിന്റെ തന്ത്രം, നമുക്കറിയില്ല. എന്തായാലും ഇയാൾക്കെതിരെ, ഈ നസീം എന്ന വ്യക്തിക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ കേസ് പിൻവലിക്കാനുള്ള ഒരു നീക്കവുമായി സർക്കാർ കോടതിയെ സമീപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്താകും എന്നറിയില്ല. എന്തായാലും സർക്കാർ നസീമിനെ രക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം ട്രാഫിക് നിയമം ലംഘിച്ച എസ് എഫ് ഐ പ്രവർത്തകനെ പോലീസ് പിടികൂടിയതിനെ തുടർന്നാണ് കേസിനാസ്പദമായ സംഭവം. അന്ന് മാധ്യമങ്ങളിലൊക്കെ ഇത് വാർത്തയായിരുന്നു. തുടർന്ന് സംഘടിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിനെ കൈയേറ്റം ചെയ്തു. പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. ജീപ്പ് തകർത്തതിൽ രജിസ്റ്റർ ചെയ്ത പൊതുമുതൽ നശീകരണ കേസ് പിൻവലിക്കാനാണ് ഇപ്പോൾ സർക്കാർ നീക്കം. സർക്കാരിന്റെ ജീപ്പാണ്, ജനങ്ങളുടെ പണമാണ്, എന്ത് നഷ്ടം സർക്കാരിന്, അല്ലെങ്കിൽ ഈ എസ് എഫ് ഐക്കാർക്ക് അല്ലെങ്കിൽ സി പി എംകാർക്ക് എന്ത് നഷ്ടം? ഒരു നഷ്ടവുമില്ല. ഒരു ജീപ്പ് പൊട്ടിപ്പൊളിഞ്ഞാൽ പുതിയതൊന്ന് ഓർഡർ ചെയ്യും, അതിനും നമ്മൾ പണം കൊടുക്കണം. ഇവിടെ സാധാരണക്കാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന, കഞ്ഞി കുടിക്കാൻ വേണ്ടി പാടുപെട്ട് ഉണ്ടാക്കുന്ന നികുതിപ്പണം നൽകി ഇതൊക്കെ പരിപോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നികുതിപ്പണത്തിൽ നിന്ന് കൈയിട്ട് വാരി എടുക്കുന്ന പൈസ കൊണ്ട് വേണം ജീപ്പ് വാങ്ങാൻ. ഇയാളൊക്കെ ജീപ്പ് നശിപ്പിച്ചാലും കേസ് എങ്ങനെങ്കിലും ഇല്ലാതാക്കണം. പൊതുമുതൽ നശിപ്പിച്ചാൽ കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ആ സംഘടനയിൽ നിന്ന് അതിന്റെ കാര്യങ്ങൾ ഈടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ വെട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇത്. ഒന്നില്ലെങ്കിൽ ഈ നസീം കൊടുക്കണം, അല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന സംഘടന കൊടുക്കണം. പൊതുമുതൽ നശിപ്പിച്ചാൽ അതിന് പ്രതിവിധിയായിട്ട് നഷ്ടം ഈടാക്കണം, നഷ്ടം കൊടുക്കണം, നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കാനാണ് ഹൈക്കോടതിയുടെ പ്രത്യേക വിധി. അപ്പോൾ അതിനെ മറികടക്കാനാണ് ഇപ്പോൾ കോടതിയിൽ ഈ ഒരു പരിപാടിയുമായി ആദ്യം ഇറങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ചോദ്യപേപ്പർ ചോർച്ചയും പി എസ് സി പരീക്ഷാ തട്ടിപ്പും അതുപോലെ തന്നെ കത്തിക്കുത്തും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം എന്നുള്ള ശ്രമത്തിലായിരിക്കും. എന്തായാലും കുറച്ച് കാലം കൂടിയല്ലേ ഉള്ളൂ, അതിനു മുൻപ് ഇവരെയൊക്കെ രക്ഷിച്ചെടുത്തിട്ട് പോകാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ. കേസ് നടത്തിയ സർക്കാർ അഭിഭാഷകയുടെ വീഴ്ചയാണ് കേസ് പിൻവലിക്കാൻ കോടതി അനുവദിക്കാത്തത് എന്ന പ്രതികളിൽ ഒരാളുടെ പരാതിയിൽ സർക്കാർ അഭിഭാഷകയെ നേരത്തെ മാറ്റി. അതുള്ള സർക്കാർ അഭിഭാഷക ശരിയായിട്ട് കേസ് വാദിച്ചില്ല, ഇയാൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കേസ് നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് നേരത്തെ അഭിഭാഷകയെ മാറ്റി. പകരം പാർട്ടി ഉന്നത നേതാവിന്റെ മകനെയാണ് സർക്കാർ കേസ് നടത്താൻ ചുമതലപ്പെടുത്തിയത്. നേരത്തെ നിയമസഭയിലെ അതിക്രമത്തിന്റെ പേരിൽ എം എൽ എ മാർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോൾ സർക്കാരിനെതിരെ കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ അതിൽ ഉൾപ്പെട്ട പ്രതികൾ 35,000 രൂപ വീതം കെട്ടിവെക്കണം. ഏതാണ്ട് 3 ലക്ഷം രൂപയ്ക്ക് മേലുള്ള നഷ്ടമാണ് അന്ന് നിയമസഭയ്ക്കുള്ളിൽ ഉണ്ടാക്കിയത്. നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ന് മന്ത്രിയായിരിക്കുന്ന പല നേതാക്കന്മാരും ഇന്ന് സ്പീക്കറുടെ ഡയസിൽ ഞെളിഞ്ഞ് ഇരിക്കുന്ന ശ്രീ പി ശ്രീരാമകൃഷ്ണനുമൊക്കെ ഇത് തല്ലിത്തകർക്കാനും ചവിട്ടിമെതിക്കാനും കസേരയെടുത്തെറിയാനും ഒക്കെ മുന്നിൽ നിന്നത് നമ്മൾ കണ്ടതാണ്. ചെയ്തില്ല എന്ന് പറയില്ല, കാരണം ഇന്ന് മാധ്യമങ്ങളിലെല്ലാം അതിന്റെ ഫുട്ടേജുകളും അതിന്റെ വിശദാംശങ്ങളും ഉണ്ട്. പൊതുമുതൽ നശീകരണ കേസുകൾ സർക്കാരിന് തന്നെ എതിരായതിനാൽ അവ പിൻവലിക്കാൻ അനുവദിക്കരുതെന്ന് നിരവധി കോടതി ഉത്തരവുകൾ ഉള്ളപ്പോഴാണ് ക്രിമിനലായ എസ് എഫ് ഐക്കാരൻ നസീമിനെ രക്ഷിക്കാൻ വഴിവിട്ട നീക്കം പിണറായി വിജയൻ സർക്കാർ നടത്തുന്നത് എന്നത് വളരെയധികം എതിർപ്പുകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് പൊതുമുതൽ നശീകരണ കേസുകൾ സർക്കാരിന് തന്നെ എതിരാണ്, അപ്പോൾ അതിനെതിരെ വാദിക്കുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാണ്. അപ്പോൾ ഇയാളെ രക്ഷിച്ചെടുത്താൽ എസ് എഫ് ഐ ഈ ഒരു പൊതുമുതൽ നശീകരണ പരിപാടിയിൽ നഷ്ടം കൊടുക്കേണ്ട കാര്യം വരില്ല, ഇയാളും കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ആദ്യപടിയായിട്ട് ഈ ഒരു കേസെടുത്ത് മാറ്റി ബാക്കി പടിപടിയായി രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആണ് ഈ ഒരു നടപടി എന്നാണ് നിയമവിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. നമുക്കറിയില്ല, പൊതുജനങ്ങൾക്കും ഇത് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കേട്ടുകഴിഞ്ഞാൽ അതേ മനസ്സിലാകുന്നുള്ളൂ. എന്തായാലും
കുറച്ചു കാലം കൂടിയുള്ളൂ ഭരണം. അതിനകം ഇത്തരം എസ് എഫ് ഐക്കാരെയും അതുപോലെ തന്നെ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഗുണ്ടകളെയും അതുപോലെ കാബാലികരെയും പാർട്ടിക്കായി കൊല്ലാനും വെട്ടാനും നടത്തുന്നവരെയും ഒക്കെ ചില ആളുകൾ ചിലരൊക്കെ വെറുതെ അകത്ത് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ അവരെയൊക്കെ രക്ഷിച്ചെടുക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇപ്പോൾ ഈ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. മറ്റു പല വിഷയങ്ങളും ഉള്ളതിനാൽ ഇതൊന്നും മാധ്യമ ശ്രദ്ധയിൽ പെടില്ല എന്ന ധാരണയോടുകൂടിയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും പാർട്ടി ഗുണ്ടകളെയും ഇതുപോലെയുള്ള പൊതുമുതൽ നശിപ്പിച്ചവരെയും പാർട്ടിക്കായി അടരാടിയവരെയും കൊലപാതകികളെയും ഒക്കെ രക്ഷിച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് സസുഖം വാഴാനുള്ള നടപടി ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇവിടെ പാവം പൊതുജനം കഴുത എന്നേ പറയാനുള്ളൂ. പ്രബുദ്ധ കേരളമാണത്രേ. ഇതൊക്കെ കണ്ടിട്ടും ഇവിടുത്തെ പൊതുജനം മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് അത്ഭുതമാണ് തോന്നുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.